ലിവിംഗ് ടുഗദർ പങ്കാളിക്കെതിരെ ഗാർഹിക പീഡന നിയമം പ്രകാരം കേസെടുക്കാനാവില്ലെന്ന് ഹൈക്കോടതി. നിയമത്തിന് മുന്നിൽ ഇരുവരും ഭാര്യാഭർത്താക്കന്മാരായിരുന്നില്ല എന്നതിനാൽ സ്ത്രീക്ക് ഭർത്തൃവീട്ടിലെ പീഡനത്തിനെതിരായ നിയമ നടപടികൾ സ്വീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. വിവാഹം കഴിക്കാതെ പങ്കാളിയായി ജീവിച്ച സ്ത്രീ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനെയും കുടുംബത്തെയും ശിക്ഷിച്ച വിചാരണ കോടതി നടപടി ഹൈക്കോടതി റദ്ദാക്കി. 1997 സംഭവം. പാലക്കാട് സ്വദേശികളായ രണ്ടുപേർ പ്രണയിച്ചു, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഇരുവരും വിവാഹിതരാകുന്നില്ല, മറിച്ച് പിന്നീട് വിവാഹം കഴിക്കാമെന്ന കരാറിൽ ജീവിതം തുടർന്നു. ഇതിനിടയിൽ പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഭർത്താവിന്റെ വീട്ടുകാരും ഈ ബന്ധത്തിൽ അതൃപ്തി അറിയിച്ചു, മോശമായി പെരുമാറാൻ തുടങ്ങി. ബന്ധം വഷളായതിനു പിന്നാലെ യുവതി മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഭർത്തൃവീട്ടിൽ വെച്ചുണ്ടായ ആത്മഹത്യാ നിലയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പീഡനം, ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെ പങ്കാളിക്കും കുടുംബത്തിനെതിരെയും ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. വിചാരണ കോടതി ഈ വകുപ്പുകൾ ശരിവെച്ച് ശിക്ഷ വിധിച്ചു. എന്നാൽ വിധിക്കെതിരെ പ്രതികളായ പങ്കാളിയും മാതാപിതാക്കളും സഹോദരനും ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ഹർജിയിൽ വാദം കേട്ട ശേഷമാണ് കോടതി ഉത്തരവ്. ഇരുവരും തമ്മിൽ നിയമപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതിനാൽ ഭർത്താവിന്റെ വീട്ടിൽ വെച്ചുള്ള പീഡനമെന്ന രീതിയിൽ കണക്കാക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇരുവരും ഒരുമിച്ച് താമസം തുടങ്ങുകയും പിന്നീട് വിവാഹം കഴിക്കാമെന്നും വ്യക്തമാക്കി കരാറിൽ ഏർപ്പെട്ടാണ് ജീവിച്ചത്. സാധുവായ വിവാഹരേഖയില്ലാത്തതിനാൽ IPC 498 നിലനിൽക്കില്ലെന്നാണ് ജസ്റ്റിസ് സോഫിയ തോമസിന്റെ ഉത്തരവ്. ആത്മഹത്യാ പ്രേരണ കുറ്റവും പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. ഇതോടെ വിചാരണ കോടതി ശിക്ഷിച്ച പാലക്കാട് സ്വദേശിയും കുടുംബവും കേസിൽ കുറ്റവിമുക്തരായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.